ഹായ് എവ്രി വൺ, വെൽക്കം ടു ഷിജീസ് കുക്ക് ബുക്ക് ആൻഡ് ബ്ലോഗ്സ്. നമ്മുടെ ഇസ്രായേൽ പിൽഗ്രിമേജിലെ മൂന്നാം ദിവസം നമ്മൾ ആദ്യം പോകുന്നത് ഹൈഫ എന്ന സിറ്റിയിലേക്കാണ്. ഈ ഏരിയയൊക്കെ പാലസ്റ്റൈൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. പാലസ്റ്റൈനിലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടുത്തെ സെറ്റിൽമെൻറ്റ്സൊക്കെ റോഡ് സൈഡിലല്ല, റോഡിൽ നിന്നും വളരെ ഉള്ളിലേക്ക് കയറിയാണ് ഇവിടുത്തെ ഫ്ലാറ്റുകളൊക്കെ. റോഡ് സൈഡിലൊന്നും തന്നെ അധികം ഇല്ല, ബിൽഡിങ്ങുകളോ ഒന്നുമില്ല. റോഡിൽ നിന്നും വളരെ ഉള്ളിലേക്ക് കയറിയാണ് ഇവിടുത്തെ ഫ്ലാറ്റുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പാലസ്റ്റൈനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകണമെങ്കിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ അവരെ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇസ്രായേലിലേക്ക് കയറ്റിവിടുകയുള്ളൂ. ഇതിപ്പോഴതൊരു ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത്. ഇവിടെ അവരുടെ മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ട്, അവരത് ചെക്ക് ചെയ്തിട്ടേ നമ്മളെ ഇസ്രായേലിലേക്ക് കയറ്റിവിടുകയുള്ളൂ. ഇതിപ്പോൾ ഇസ്രായേലിൽ ഉള്ള സ്ഥലങ്ങളാണ്, ഇസ്രായേലിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളിലാണ്, സ്ഥലത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇസ്രായേലിലെ മൂന്നാമത്തെ മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. അപ്പോൾ അവരവരുടെ ഈ മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഈ പാറയും കല്ലുകളൊക്കെ കൂടി കിടക്കുന്ന മരുഭൂമി പോലുള്ള സ്ഥലമാണ്. അതവർ തട്ടുതട്ടായിട്ട് തിരിച്ച് ഇപ്പോൾ കൃഷി ഇറക്കിയിരിക്കുന്നതാണ്. ഇത് ഒലീവ് ട്രീസാണ് ഇതിപ്പോൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഏരിയയൊക്കെ പണ്ട് മരുഭൂമി പോലെ കിടന്നിരുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ പാലസ്തീനിലൊക്കെ കണ്ടതുപോലെ വെറും പാറയായിട്ട് കിടന്നിരുന്ന കല്ലൊക്കെ ആയിട്ട് കിടന്ന സ്ഥലമാണ്. പക്ഷേ ഇത് നന്നായിട്ട് അവർ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ സിറ്റി ഓഫ് ഹൈഫയിലേക്ക് എത്തി. ഹൈഫ എന്ന് പറയുന്ന സിറ്റി മെഡിറ്ററേനിയൻ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ്. ഇവിടെ വളരെയധികം വ്യാവസായിക ഫാക്ടറികളൊക്കെയുള്ള ഒരു സിറ്റിയാണ് ഹൈഫ. പിന്നെ ഹൈഫയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ജൂവിഷ് പീപ്പിളും മുസ്ലിംസും വളരെ പീസ്ഫുള്ളി ജീവിക്കുന്ന ഒരു സിറ്റി സ്ഥലമാണ് ഹൈഫ.
ഈ ഹൈഫയിലാണ് ബഹായി ടെമ്പിൾ ഉള്ളത്. ബഹായി റിലീജിയൻ എന്ന് പറയുന്നത് 18th century ഇറാനിൽ ഡെവലപ്പ് ചെയ്ത ഒരു റിലീജിയനാണ്. അത് പിന്നീട് യൂറോപ്പിലേക്ക് വരികയും ഇവിടെ ഇസ്രായേലിൽ അതിൻ്റെ ആസ്ഥാനമാവുകയും ചെയ്തു. ഈ ഹൈഫ സിറ്റിയിലാണ് ഇതിൻ്റെ ഈ ആസ്ഥാനം. ഇത് മനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ്. ഇതിൻ്റെ ഈ ഗാർഡന് സിമെട്രിക്കൽ ഗാർഡൻ എന്നാണ് പറയുന്നത്. അതായത് ഈ നടുക്കൂടെയുള്ള വഴിയുടെ രണ്ട് സൈഡിലും ഒരേപോലെയാണ് ഇതിൻ്റെ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് റൈറ്റ് സൈഡിലുള്ള അതേ ചെടി തന്നെയാണ് ലെഫ്റ്റ് സൈഡിലും. ഈവൻ ഇലകളും ഫ്ലവേഴ്സ് വരെ സിമെട്രിക്കലാണെന്നാണ് പറയുന്നത്. നമുക്കകത്തേക്ക് കയറാൻ പെർമിഷൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് പുറത്തു നിന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ കാണുന്നതാണ് മെഡിറ്ററേനിയൻ സീ. ഇപ്പോൾ നമ്മൾ ബഹായി ടെമ്പിളിൻ്റെ മുഗൾ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ സിമെട്രിക്കൽ ഗാർഡൻ കാണാം. വളരെ മനോഹരമാണ് ഈ സിമെട്രിക്കൽ ഗാർഡൻ. അതിൻ്റെ മുഗൾ ഭാഗത്ത് ഒരു സ്വല്പം താഴേക്ക് ഇറങ്ങി നിന്നാൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങ് അകലെയായിട്ട് മെഡിറ്ററേനിയൻ കടൽത്തീരം കാണാം, മെഡിറ്ററേനിയൻ കടൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ മെഡിറ്ററേനിയൻ കടൽത്തീരത്ത് കിടക്കുന്ന ഒരു സിറ്റിയാണ് ജാഫ. ഇത് ചർച്ച് ഓഫ് അനൗൺസിയേഷനാണ്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ പോയത് ഈ ചർച്ച് ഓഫ് അനൗൺസിയേഷനിലേക്കാണ്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ സൈഡിലുള്ള ചാപ്പലിൽ കുർബാന നടക്കുന്നുണ്ടായിരുന്നു. ഏത് ഭാഷയെന്നറിയില്ല, പക്ഷേ അവിടെ അച്ഛനും കുറച്ച് ആൾക്കാരും ഒക്കെ നിന്ന് കുർബാന ഉണ്ടായിരുന്നു. Thank you.
അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് ചർച്ച് ഓഫ് സെൻറ് ജോസഫിലേക്കാണ്. ഇതാണ് ചർച്ച് ഓഫ് സെൻറ് ജോസഫ്. ആ ചർച്ചിൻ്റെ ആ സൈഡിൽ കൂടെ കുറച്ചങ്ങ് താഴേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് യോസേപിതാവിൻ്റെ വീട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് യോസേപിതാവും മാതാവും ഈശോയൊക്കെ ജീവിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അത് യോസേപിതാവ് ജോലിയൊക്കെ ചെയ്തിരുന്ന സ്ഥലമാണ് ഇത്. ഇനി നമ്മൾ പോകുന്നത് കാനായിലേക്കാണ്. ഈശോ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച വെള്ളം വീഞ്ഞാക്കിയ ആ കല്യാണ വീട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇത് ഈശോയുടെ കാലത്തെ ഒരു കൽഭരണിയാണ്. ഈ കൽഭരണിയിലാണ് വെള്ളം നിറച്ച് ഈശോ അത് വീഞ്ഞാക്കി മാറ്റിയത്. ഇതാണ് കാനായിലെ ചാപ്പല്. ഇവിടെ വെച്ചാണ് ഞങ്ങൾക്ക് ഇന്നത്തെ മാസ്. അങ്ങനെ കുർബാനയോടുകൂടി ഞങ്ങളുടെ മൂന്നാം ദിവസത്തെ യാത്ര കഴിഞ്ഞു. ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്.